Swami. Swami. സ്വാമി എഴുന്നേറ്റില്ലേ? പാവ, അവൻ ഉറങ്ങിക്കോട്ടെ, അവനൊരു കുഞ്ഞല്ലേ. നീയും താമസിച്ചല്ലേ എഴുന്നേക്കുന്നത് ശ്രീനി. അമ്മേ, ഇന്ന് ചൊവ്വാഴ്ചയാ, താമസിച്ച് എഴുന്നേറ്റ ഹോംവർക്ക് ആരാ ചെയ്യുന്നേ? എന്നും പറഞ്ഞു കൊടുക്കണോ? ഇതൊക്കെ കുഞ്ഞാണത്രേ, വയസ്സ് 9 ആയി. എഴുന്നേറ്റ ഉടനെ നിങ്ങളൊക്കെ വിഗ്രഹങ്ങളിൽ മാല ചാർത്തുന്നു. നിങ്ങളൊക്കെ ജീവനില്ലാത്ത വസ്തുവിനെ എന്തിനാ പൂജിക്കുന്നത്? എന്തിനാണ്? അവർക്ക് പറയാനാകുമോ? ഇല്ല. അവർക്ക് കാണാനാകുമോ? ഇല്ല. അവർക്ക് നിങ്ങളെ അനുഗ്രഹിക്കാനാകുമോ? ഇല്ല. എന്താ അത് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? ഇല്ല. കാരണമെന്താ? എന്തെന്നാൽ അതിൽ ജീവനില്ല. മുഹമ്മദ് ഗജനി വിഗ്രഹങ്ങളെ തച്ചുടച്ച് അവിടെ ലാബറട്ടറി ബിൽഡിംഗ് ഉണ്ടാക്കി. എന്ത് ചെയ്തു നിങ്ങളുടെ ഭഗവാൻ? പറയൂ, ശബ്ദമില്ലേ? ഇനി നമ്മുടെ കർത്താവ് ജീസസിനെ നിങ്ങൾ നോക്കൂ. അദ്ദേഹം രോഗികളെ ശുശ്രൂഷിച്ചു, ദരിദ്രരെ സ്നേഹിച്ചു. ഏതിന്റെയും ശക്തിയാണ് ജീസസ്. ജീസസിനെ വിശ്വസിക്കൂ, അവൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. സ്വർഗം, അത് നമ്മുടെ ഹൃദയത്തിലാണ്. ഇനി ജീസസിന്റെയും നിങ്ങളുടെ കൃഷ്ണന്റെയും അന്തരം മനസ്സിലാക്കൂ. നമ്മുടെ ജീസസ് കൃഷ്ണനെ പോലെ ഗോപികമാരോടൊപ്പം ആടിക്കുഴഞ്ഞോ? നമ്മുടെ ജീസസ് കൃഷ്ണനെ പോലെ വെണ്ണ കട്ടിട്ടുണ്ടോ? സാർ, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീസസിനെ കൊന്നത്? ഞാൻ പറയുന്നത്, ജീസസ് യഥാർത്ഥ ഭഗവാനാണെങ്കിൽ മാംസം മറ്റും കഴിക്കുന്നതോ വീഞ്ഞു കുടിക്കുന്നതോ സാർ? കേട്ടോ, എനിക്ക് കുറച്ച് പൈസ വേണം. ഇങ്ങനെ സുഖമില്ലാതിരിക്കുമ്പോൾ എന്തിനായി പടി കയറി വന്നത്? ഇന്ന് തയ്യക്കാരൻ വരുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് പൈസ ചോദിക്കുക. ഇന്നില്ല, നാളെ വരാൻ പറയും. ഇല്ല, നിങ്ങൾ എന്നും ഇങ്ങനെയാ പറയുന്നത്? ഇന്ന് ഞാൻ അയാളെ വെറും കൈയോടെ വിടില്ല. എനിക്ക് മനസ്സിലാകാത്തത് ഇതാണ്, എന്തിനാ എല്ലാ മാസവും തയ്യക്കാരനെ വിളിക്കുന്നേ? ഇത്രയും തുണികൾ എന്തിനാ തയ്പ്പിക്കുന്നത്? ഒരെണ്ണം പോലും ഇടില്ല. ദൈവത്തിനറിയാം ഈ വീട്ടിലെ ചെലവ്. ഇനിയും വേണം 4 എണ്ണ പച്ചക്കറി വാങ്ങിച്ചവർ. ഇനി എന്റെ കയ്യിലില്ല. അച്ഛാ, സ്കൂളിൽ പോവാൻ നേരമാവുന്നു. ഈ കത്ത് നിന്റെ ഹെഡ്മാസ്റ്റർ കൊടുക്ക. ഹെഡ്മാസ്റ്റർക്ക്? കേട്ടോ ബഹുമാനപ്പെട്ട സാർ, ഞാൻ താങ്കളെ അറിയിക്കുന്നത് എന്തെന്നാൽ, എന്റെ മകൻ W.S. സ്വാമിനാഥൻ ഫസ്റ്റ് ഫോം എ സെക്ഷൻ. അവൻ ക്രിസ്ത്യൻ അധ്യാപകനോട് എതിർവാക്കു പറഞ്ഞുവെന്നും ശിക്ഷ ഏർപ്പെടുത്തിയെന്നും അറിയാൻ കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, അതൊരു അപമര്യാദയായ പ്രവൃത്തിയാണെന്നും ക്രിസ്ത്യൻ അധ്യാപകന്റെ നിലപാട് ഹിന്ദു സംസ്കാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലും ആയിരുന്നുവെന്നാണ്. ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇതൊരു ന്യായ പ്രവൃത്തിയാകുന്നില്ല. ഞാൻ ഇതും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, എന്റെ മകൻ ചോദിച്ച സംശയങ്ങൾ തീർത്തു കൊടുക്കാതെ അവനെ ശാരീരികമായി ശിക്ഷിക്കാനുണ്ടായത്. ഇക്കാലത്ത് മതപരമായി നടക്കുന്ന അക്രമങ്ങൾ നമ്മെ ഏറെ വേദനിപ്പിച്ചിരുന്നു എന്നോർക്കുക. തുടർന്ന് ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകാതെ ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു. സ്ഥാപനങ്ങളിൽ ഇത്തരം ജാതിമതങ്ങൾ ഒഴിവാക്കാൻ താങ്കളെ പോലുള്ള അധികാരികൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം നടപടികൾ തുടർന്നുണ്ടായാൽ രേഖാമൂലം രക്ഷകർത്താക്കൾ പരാതി ബോധിപ്പിക്കുന്നതുമായിരിക്കും. വിശ്വസ്തയോടെ MT ശ്രീനിവാസൻ, BA അഡ്വക്കേറ്റ് മാൽഗുഡി. കേറിപ്പോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, വരൂ, അകത്തേക്ക് വരൂ. അച്ഛൻ എഴുതി തന്നു വിട്ടു. സ്വാമിനാഥൻ, നമ്മളൊക്കെ ഇവിടെ എന്തിനാ വന്നത് അറിയാമോ? ഇല്ല സർ. ഞങ്ങൾ നിങ്ങളുടെ മേൽഗതിക്കും നന്മയ്ക്കും വേണ്ടിയുള്ളവരാണ്, മനസ്സിലായോ?
അച്ഛനോട് പറയുന്നതിന് മുമ്പ് എന്നെ വന്ന് കണ്ടിരുന്നെങ്കിൽ ഈ ചെറിയ കാര്യത്തെ ഇത്രയും വലുതാക്കിയോ? വളരെ ദുഃഖമുള്ള കാര്യമാണത്. ഇന്ന് വൈകുന്നേരം വരൂ, അച്ഛന് ഞാനൊരു കത്ത് തന്നുവിടാം, അത് കൊണ്ടുകൊടുക്കൂ. അവനോട് ജോലി നോക്കിക്കേ. ഇനി പറ, എന്തായി, അയാള് നിന്നെ തല്ലിയോ? ഏ ഇല്ല, നീ അച്ഛനോട് പറഞ്ഞല്ലോ, വളരെ നന്നായി. എന്താ സമയോ? അതെ അതെ, അങ്ങേരെ കോട്ടിയിൽ നിന്ന് നാറ്റം വരും. നമ്മുടെ ഭഗവാന്മാരെ കുറിച്ച് ഇത്തരം വൃത്തിയുടെ പറയുന്നതിന്റെ ആവശ്യമെന്താ അയാൾക്ക്? എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എനിക്കും ഇത്തരം കാര്യങ്ങളിൽ വലിയവരെ പിടിച്ചോണ്ട് വരുന്നത് ശരിയല്ല. അക്കാര്യം സ്കൂളിൽ തന്നെ ഇരുന്നാൽ അതാ നല്ലത്. ഞാൻ നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ അച്ഛനോട് ഇതൊന്നും പറയാൻ പോകില്ലായിരുന്നു. ആ താടിക്കാരൻ സാറിന്റെ നേരെ ഞാൻ മഷിക്കുപ്പി എടുത്തറിയുമായിരുന്നു. പക്ഷെ മണി, എന്റെ ചെവി തക്കാളി പോലെ ചുമന്നു പോയി. പിന്നെ ഞാൻ അച്ഛനെ എങ്ങനെ വിളിക്കും? ശരി, ഒരു കുഴപ്പമില്ല. എന്നാൽ ആ സാറിനോട് പറഞ്ഞാരെ ഇനിമേലിത് ആവർത്തിക്കരുത്. ഇനി ഇതുപോലെ എന്തെങ്കിലും അയാൾ കാണിച്ചാൽ ഞാൻ അയാളുടെ കഴുത്ത് ഞെരിച്ചു കളയും. ഏയ് നോക്ക്, രാജൻ രാജൻ. രാജാവിന്റെ മകൻ, ഇവൻ അഹങ്കാരിയാ. അവൻ സ്വയം സായിപ്പെന്നാ വിചാരിക്കുന്നെ. അറിയാവോ ഇവന്റെ അച്ഛൻ ആരാണെന്ന്? ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടെന്റ്. അതിനിപ്പോ എന്താ? എന്ന് കരുതി അവൻ വിദേശത്തു നിന്ന് വന്ന പോലെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ആര് കേൾക്കാനാ ഇതൊക്കെ? നല്ലവൺ ഇംഗ്ലീഷ് പറയോ അവൻ. അതെ, അവൻ മദ്രാസിലെ ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് വന്നതാ. ആയിക്കോട്ടെ, അതിനിത്ര ഗമം വേണോ? പക്ഷെ അവൻ മിടുക്കനാ മണി. നമ്മുടെ സ്കൂളിലെ ഈ ടേം കഴിഞ്ഞിട്ട് പോലും അവന് 70% മാർക്ക് കിട്ടി, അറിയാമോ? അതിനെന്താ, നമ്മുടെ ശങ്കറിന് 90% കിട്ടിയതോ? ഇവനെന്താ അതുപോലെ ഇംഗ്ലീഷാ പറയുന്നേ? നോക്ക് നോക്ക്, അവന്റെ പോക്ക് കണ്ടോ? മുത്തശ്ശി, മുത്തശ്ശിക്ക് അറിഞ്ഞൂടെ രാജൻ എത്ര മഹാനാണെന്ന്. അറിയാമോ, അവന്റെ കയ്യിൽ അസൽ യൂണിഫോം ഉണ്ട്, കാക്കി. പക്ഷേ യൂണിഫോം ഇട്ട് അവൻ എന്ത് ചെയ്യാനാ? അവന്റെ അച്ഛൻ DSP അല്ലേ, എല്ലാ പോലീസുകാരും കണ്ട ഉടനെ സലാം വയ്ക്കും. അതെ അതെ, നിന്റെ മുത്തശ്ശനെ പോലെ. മുത്തശ്ശൻ മജിസ്ട്രേറ്റ് അല്ലായിരുന്നു? ഏത് പോലീസുകാരനും അങ്ങേരെ കണ്ടാ നമിക്കുമായിരുന്നു. വലിയ വലിയ ചട്ടമ്പികൾ വരെ, അറിയാമോ? ഒരിക്കൽ 200 ചട്ടമ്പികളെ മുത്തശ്ശൻ പിടിച്ചു. 200? അതെ, അവരെയൊക്കെ പിടിച്ചപ്പോ മുത്തശ്ശൻ ഒരു വലിയ മെഡല് കിട്ടി, സ്വർണത്തിന്റെ. നിന്റെ മാമിയുടെ കല്യാണത്തിന് ഞാനത് ഒരുക്കി. അല്ലല്ല, മാമിയുടെ കല്യാണത്തിനല്ല, നിന്റെ അച്ഛന്റെ കല്യാണത്തിന് തന്നെ ഞാനത് ഒരുക്കി. 4 വളകളുണ്ടാക്കി. ഉറങ്ങിയോ? ഞാനും കൂടെ കളിക്കട്ടെ. വാ വാ വാ, നമുക്ക് കളിക്കാം. ഏ, എന്താ ഇത്, എനിക്കും കളിക്കണ്ടേ? വേണ്ട, ഇവിടെ സ്ഥലമില്ല. അതെ, വാല പോലെ അവർ എപ്പോഴും നടക്കും, പോയി കളിക്കും. വാലോ? വീണ്ടും നീ എന്തിന്റെ വാലിന്റെ കാര്യം പറഞ്ഞേ? അത് എന്റെ ഇഷ്ടം, നിനക്കെന്താ? നിന്റെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. സോമു, എന്നാ പറ, നീ ആരെ കുറിച്ചാ പറഞ്ഞേ?
ഈ പട്ടിയുടെയും കഴുത്തയുടെയും പിന്നാലെ ഇങ്ങനെ നീളത്തിൽ കാണുന്നില്ലേ, അതാണ് വാല്. സോമു നിക്കവിടെ. സോമു സോമു, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ഞങ്ങൾക്കൊന്നും പറ്റിയില്ല സ്വാമി, പക്ഷെ നീ ഒരു പുതിയ പേരുണ്ടാക്കി, വാല്, രാജന്റെ വാല്. നിനക്കിപ്പോൾ ഞങ്ങളാരും വേണ്ടല്ലോ. അല്ലെന്നേ, അങ്ങനെയല്ല സോമു. സ്വാമി, എല്ലാവർക്കും ഡി എസ് പിയുടെ മകനാകാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ചത്തുപോയി കാണും. ഇവിടെ വെള്ളത്തിന് നല്ല ആഴമുണ്ടല്ലേ? ആ, നല്ല ആഴമുണ്ട്. എന്തേ, ഒരു ദിവസം ഇംഗ്ലീഷ് രാജനെ ഞാൻ ഇതിനകത്തോട്ട് എടുത്ത് കളയും. മറന്നുപോയാ അവന്റെ അച്ഛൻ ആരാണെന്ന്? ഡി എസ് പി ആ ഡി എസ് പി. അതിനെന്താ, കണ്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാ, അവന്റെ കൈയും കാലും ഞാൻ ഈ ഗത കൊണ്ട് തന്നെ ഓടിക്കുന്നു. ഈ പോലീസുകാരൊന്നും അത്ര നല്ലവരല്ല മണി. ഞാൻ നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ അവരിൽ നിന്നും കുറെ അകലെ നിന്നെ അറിയാമോ? നീ എന്റെ സ്ഥാനത്തോ? നന്നായി ഞാൻ നിന്റെ സ്ഥാനത്തല്ലാത്ത പേടിത്തൊണ്ടൻ. രണ്ട് പൈസയുടെ ധൈര്യം പോലും ഇല്ല നിനക്ക്. ആ പിന്നെ, ഈ ഇടയ്ക്ക് നീ രാജന്റെ പിന്നെയാണല്ലോ പിടിച്ചിരിക്കുന്നേ. ആ ഓർമ്മിച്ചോ, ഇനി എന്തെങ്കിലും നിന്നെ അവന്റെ പുറകെ കണ്ടാ ഞാൻ നിന്റെ ചെവി അറുത്ത് കളയും, മനസ്സിലായോ? മണി, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ അവന്റെ കൂടെ ഒന്നും പോകത്തില്ല. എന്റെ കൂട്ടുകാരൻ നീയല്ലേ? ഓ, അവന് ഭയങ്കര ഗമയല്ലേ. നീ ഇന്ന് ഡ്രോയിങ് ക്ലാസ്സിൽ എന്താ പ്രസംഗിച്ചത്? ഓ ഓ, ഞാനൊന്നും പറഞ്ഞില്ല. അവൻ എന്റെ അടുത്ത് വന്നതാ പെൻസിലും ഷർട്ടിനോടും ചോദിക്കാൻ. സത്യം, ഞാൻ കൊടുത്തില്ല അവന്. ഞാൻ പറഞ്ഞു പോയി കടയിൽ ചെന്ന് മേടിക്ക്. മണി 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 മണി, നില്ലെന്നേ. നീ ആര്? രാജൻ ആര്? നീ എന്റെ പഴയ കൂട്ടുകാരനല്ലേ മണി, എന്റെ ഗുരുവും. രാജൻ ആർക്ക് വേണം? അത് കൊണ്ടുവന്നോ. എന്ത് അത്? അത് നാരങ്ങ അച്ചാറടാ, കരുതേ. ഇന്നെന്താ കൊണ്ടുവരാത്തെ? ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇന്ന് മുഴുവൻ നമ്മ അടുക്കളയിൽ നിന്ന് മാറിയില്ല. നീ വെറും പേടിത്തൊണ്ടനാ. ആ കേട്ടോ, ഞാൻ ആ രാജനോട് ഒരിക്കലും മിണ്ടാൻ പോകുന്നില്ല. പക്ഷെ നിനക്ക് ഞങ്ങൾ രണ്ടാൾക്കും ഇടയിൽ മധ്യസ്ഥത പറയേണ്ടി വരും. എനിക്കോ?
മധ്യസ്ഥതയോ? ഇറ്റ് ഹാസ് ഓൺലി 1/8 ഓഫ് ദ ടോട്ടൽ ഏരിയ ഓഫ് ബ്രിട്ടീഷ് ഐൽ. ദ വെസ്റ്റേൺ പാർട്ട് ആൻഡ് നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഡെൻമാർക്ക് ആർ സ്കാൻഡി. ദ അതർ പാർട്സ് ആർ ലെവൽ ആൻഡ് ഫെർട്ടൈൽ. ദ പീപ്പിൾ ഹാവ് പ്ലാന്റഡ് ആൻഡ് ഗ്രാസ് ടു പ്രിവെന്റ് ദ വിൻഡ് ഫ്രം ബ്രിംഗിംഗ് സാൻഡ് ടു ദ ഈസ്റ്റേൺ പാർട്ട്. ദ ടോട്ടൽ ഏരിയ ഓഫ് ഡെൻമാർക്ക് ഈസ് എബൌട്ട് 20,000 സ്ക്വയർ മൈൽ. ഹൗ മെനി ചിൽഡ്രൻ? 27,000. Now let me turn to Spain. Spain is similar to India in a lot of districts, especially the climate. Rajan naayikku parnavano a temperature and oceanic plant. Lisbon is capital of Spain. Ahangari enne meli challi padatharadu. Swaminathan ezhunettu nilku. Aa ezhunettu nilkan. Lisbon edhu rajyathil varunu? ലിസ്ബൺ സ്പെയിൻ്റെ തലസ്ഥാനമല്ലേ, അതുകൊണ്ടാ. ഹിന്ദുസ്ഥാനെ കുറിച്ച് രണ്ട് വാക്ക് പറയൂ, നിനക്ക് എന്താ അറിയാമെന്ന് നോക്കട്ടെ. ചൂടുകാലത്ത് നല്ല ചൂടായിരിക്കും സാർ, തണുപ്പുകാലത്ത് നല്ല തണുപ്പും. വിഡിതം പറയുന്നോടാ, ബെഞ്ചിൽ കയറി നിൽക്ക്. നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്? ന്യൂസിലാൻഡ് സർ. ന്യൂസിലാൻഡ് ഓൾസോ റിമെയിൻസ് അൺഎക്സ്പ്ലോർഡ് ഫോർ സെഞ്ചുറി. ന്യൂസിലാൻഡ് ലൈസ് ഈസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ ആൻഡ് ദ പസഫിക് ഓഷൻ ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻ ദ സൗത്ത് ടെമ്പറേച്ചർ സോൺ. സാറെ പതുക്കെ പഠിപ്പിക്കണം, ഒന്നും മനസ്സിലാവുന്നില്ല. ആ ശരി ശരി, പതുക്കെ. ദ കൺട്രി കംപ്രൈസസ് ഓഫ് ടു ലാർജ് ഐലൻഡ്സ് ആൻഡ് എ നമ്പർ ഓഫ് സ്മോളർ ഐലൻഡ്സ്. Understand? 9, 10, 11. The cook style separately for the country comprises of two large islands. നീ ഒരാണാണോ? നീ ഒരാണാണോ? അതിൽ ആർക്കാണ് ഇത്ര സംശയം? ഏത് പട്ടിക്ക സംശയം? ധൈര്യമുണ്ടെങ്കിൽ അത് നേരിട്ട് കാണിക്ക്. ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് കാണിക്ക്. എങ്ങനെ എങ്ങനെയെന്ന്? നാളെ വൈകുന്നേരം ആ നദിക്കരയിലെ മൈതാനത്ത് അവിടെ കാണണം. ആ അവിടെ കാണണം. എന്തിനു വേണ്ടി? എന്തിനെന്ന്? എനിക്കിതൊന്ന് കാണണം, നീ എന്റെ തല പൊട്ടിക്കോ ഇല്ലയെന്ന്. അടിച്ച് തരിപ്പണമാക്കി കളയും ഞാൻ തല. നീ നാളെ വരില്ലേ മൈതാനത്ത്? വരും. നീ നാളെ പോലീസിനെ വിളിച്ചോണ്ട് വരത്തില്ലേ? നിന്നെ കൂടെ പോലീസിനെ എന്തിനാ വിളിക്കുന്നേ? ഇനി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ DSP ആയ അച്ഛനോടൊന്നും പറയില്ലല്ലോ. ഏയ് അനാവശ്യം പറയരുത്, അച്ഛനോട് ഞാൻ എന്തിനു പറയണം? ഭൂമിദേവിയെ കൊണ്ട് സത്യം ചെയ്യ്. സത്യം. എന്നാൽ നാളെ വൈകുന്നേരം നദിക്കരയിൽ. നദിക്കരയിൽ വെച്ച് കാണാം. അവനൊന്ന് വരട്ടെ, കൈയും കാലും ഓടിച്ച് വെള്ളത്തിലിടും ഞാൻ. രാത്രി ഭൂതമായിട്ട് വന്ന് അവൻ നിന്നെ പേടിപ്പിക്കുകയാണെങ്കിൽ? ആ അതുകൊണ്ട്. എൻ്റെ മുത്തശ്ശി മരിച്ചതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കാ ഉറങ്ങുന്നത്. ഇപ്പം എങ്ങനെയുണ്ട്? വെള്ളത്തിലെടുത്ത് എറിയരുത് അവനെ. ശരി, കൈയും കാലും ഓടിക്കാം. ആ ആ ഞാൻ തയ്യാറാണ്. നീ താമസിച്ചു? ഹാ. ആ തുടങ്ങാം. ഈ ഒച്ച കേട്ടല്ലോ. ഇനി നീ വഴക്കുണ്ടാക്കാനാണ് പ്ലാനെങ്കിൽ അടുത്ത ഗോലി നിന്റെ തല പൊട്ടിക്കും. അത് അതിപ്പോ എങ്ങനെ ശരിയാവും? എന്റെ കയ്യിൽ തോക്കില്ലല്ലോ, ഞാൻ ആയുധമില്ലാതെ യുദ്ധം ചെയ്യാൻ വന്നല്ലേ. പിന്നെന്തിനെ ഗത കൊണ്ടുവന്നേ? ഇന്നലെ നീ ഗതയുടെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ നിങ്ങൾക്കൊക്കെ എന്ത് ദോഷം ചെയ്തേ? നിങ്ങളൊക്കെ എന്തിനാ എന്നോട് വഴക്കുണ്ടാക്കുന്നേ? ഇന്നലെ നീ എന്നെ ചതിയൻ എന്ന് വിളിച്ചില്ലേ? ഇത് കള്ളാണ്. കള്ളോ? ആ അതെ. ഈ ഒരു ചെറിയ കാര്യത്തിന് ദേഷ്യം നോക്ക്, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ആകാൻ ഒരു മടിയുമില്ല. എനിക്കുമില്ല. എനിക്ക് ഒട്ടുമേ ഇല്ല. ഒറ്റ മിനിറ്റ്. ഇന്ന ഇതെന്താ? നാരങ്ങ അച്ചാർ. നാരങ്ങ അച്ചാറോ? ദേ ക്രീം ബിസ്ക്കറ്റ്. മണി അച്ചാറ് കൂടുതൽ കഴിക്കണ്ട,
വയറ്റിൽ നിന്ന് നാരങ്ങയുടെ മരം വളരും.